നമസ്കാരം. ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ യാത്രയായിരുന്നു മോദിയുടെ US സന്ദർശനം. ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയും 3 ദിവസത്തെ US സന്ദർശനം പൂർത്തിയാക്കി രാജ്യതലസ്ഥാനത്ത് ഇന്നലെയാണ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയത്. ഗംഭീര സ്വീകരണമാണ് BJP നേതാക്കളും പാർട്ടി പ്രവർത്തകരും ദില്ലിയിൽ അദ്ദേഹത്തിന് നൽകിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം അവസാനിച്ച 3 ദിവസത്തെ US സന്ദർശനത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ 20ഓളം യോഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഏകദേശം 65 മണിക്കൂറോളം US-ൽ ബാക്കി സമയം യാത്രയ്ക്കായുമാണ് അദ്ദേഹം ചെലവഴിച്ചത്. തിരക്കിട്ട ഷെഡ്യൂളുകളുമായി കളം നിറഞ്ഞ പ്രധാനമന്ത്രിക്ക് ദീർഘദൂര വിമാനയാത്രകളുടെ ക്ഷീണത്തിനെതിരെ പോരാടാനും യോഗങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ചില രഹസ്യങ്ങൾ ഉള്ളതായി ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ US സന്ദർശനവും UN-ലെ പ്രസംഗവും ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച മോദി UN-ൽ നടത്തിയ പ്രസംഗവും ശ്രദ്ധ നേടി. ഇതോടൊപ്പം US സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചർച്ചകൾ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 65 മണിക്കൂറുകൾക്കുള്ളിൽ 20 ചർച്ചകൾ വിമാനത്തിൽ നടത്തിയത് 4 ചർച്ചകൾ. US-ൽ ചെലവിട്ട 65 മണിക്കൂറുകൾക്കുള്ളിൽ 20 ചർച്ചകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. US-ലേക്കും അവിടെ നിന്നുള്ള മടക്കയാത്രയിലും വിമാനത്തിൽ വെച്ച് വളരെ നീണ്ട 4 ചർച്ചയും മോദി നടത്തിയതായി പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട്. വിദേശയാത്രയിൽ ക്രമാനുഗതമായി കൂടിക്കാഴ്ചകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം സ്വാഭാവികമായുള്ള വിശ്രമത്തിന് സമയമില്ല. കഴിഞ്ഞ യാത്രയിൽ പ്രധാനമന്ത്രി സിഇഒമാരുമായി സെപ്റ്റംബർ 23-ന് 5 കൂടിക്കാഴ്ചകളാണ് നടത്തിയത്. തുടർന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായുള്ള ചർച്ചകൾ, ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹൈഡ് സുഗ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ എന്നിവരുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ, പിന്നെ ചില ആഭ്യന്തര യോഗങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. ബുധനാഴ്ച US-ലേക്കുള്ള യാത്രയിൽ 2 ചർച്ചകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അവിടെ എത്തിയ ശേഷം ഹോട്ടൽ 3 ചർച്ചകളും നടന്നു. ദില്ലിയിൽ നിന്ന് US-ലേക്ക് വിമാനത്തിൽ യാത്ര തിരിച്ചപ്പോഴും ഒരു ബണ്ടൽ ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു പ്രധാനമന്ത്രി. വിമാനത്തിലിരുന്ന് അദ്ദേഹം ഫയലുകൾ നോക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങൾ തരംഗം സൃഷ്ടിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ US യാത്ര സമൂഹമാധ്യമങ്ങൾ വൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ത്രിവർണ്ണ പതാക വീശിയാണ് പ്രധാനമന്ത്രിയെ US-ലെ ജനങ്ങൾ സ്വീകരിച്ചത്. കോഡ് സമ്മേളനത്തിന് US-ലെത്തിയപ്പോഴും വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ് വിളികളുമായാണ് പ്രധാനമന്ത്രിയെ പ്രവാസി സമൂഹം സ്വീകരിച്ചത്. ഇദ്ദേഹത്തിന് ഉറങ്ങാനെങ്കിലും സമയമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 മണിക്ക് പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സെപ്റ്റംബർ 24-നാണ് US പ്രസിഡന്റ് ജോ ബൈഡനെ നരേന്ദ്രമോദി കണ്ടത്. പിന്നാലെ കോഡ് സമ്മേളനത്തിലും പങ്കെടുത്തു. ഇതിനുശേഷം 4 ആഭ്യന്തര ചർച്ചകളാണ് ഉണ്ടായിരുന്നത്. ശനിയാഴ്ച ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിനിടെ വിമാനത്തിൽ വെച്ച് 2 ചർച്ചകളിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. തിരക്കിട്ട ഷെഡ്യൂളുമായി കളം നിറഞ്ഞ പ്രധാനമന്ത്രിക്ക് ദീർഘദൂര വിമാനയാത്രയുടെ ക്ഷീണത്തിനെതിരെ പോരാടാനും യോഗങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ചില രഹസ്യങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ യാത്രയിൽ US-ലേക്കും തിരിച്ചുമുള്ള യാത്രയിൽ അദ്ദേഹം 4 മീറ്റിംഗുകൾ നടത്തിയതായി വാർത്താ ഏജൻസികൾ പറയുന്നു. കൂടാതെ ശരീരവും ഉറക്കവും ലക്ഷ്യസ്ഥാനത്തിന്റെ സമയമേഖലയിലേക്ക് ക്രമപ്പെടുത്തുക എന്നതും സുപ്രധാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ രാത്രിയായാലും അദ്ദേഹം വിമാനത്തിൽ ഉറങ്ങാത്തത്. ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോഴും അദ്ദേഹം അതേ കാര്യം തന്നെ ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ സമയത്തിനനുസരിച്ച് ശരീരവും ഉറക്കവും ക്രമീകരിക്കുകയും ആരോഗ്യവാനാണെന്നും യാത്രയ്ക്ക് തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് പറയുന്നുണ്ട്. വിമാനത്തിലെ വായു ശരീരത്തിലെ ഈർപ്പം വലിച്ചെടുക്കുമെന്നതിനാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മോദി ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. രാത്രി വിമാനങ്ങളാണ് പ്രധാനമന്ത്രി എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. 1990-കളിൽ അദ്ദേഹം US സന്ദർശിക്കുമ്പോൾ ഒരു എയർലൈൻ പ്രതിമാസ ഡിസ്കൗണ്ട് പാസ് നൽകാറുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ മോദി എപ്പോഴും രാത്രിയിൽ യാത്ര ചെയ്യുമായിരുന്നു. ഹോട്ടലുകളിൽ പണം ചെലവഴിക്കാതെ മിക്ക സ്ഥലങ്ങളും സന്ദർശിക്കാമെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. അദ്ദേഹം രാത്രി എയർപോർട്ടിലും വിമാനത്തിലും ചെലവഴിക്കുമെന്നും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നുണ്ട്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.